കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ വിപണിയിൽ സവാളയുടെ വില ഇരട്ടിയായി. 30-35 രൂപ വിലയുണ്ടായിരുന്ന ഉള്ളിയുടെ വില 60-ൽ എത്തി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരുമെന്നാണ് സൂചന. ഇടക്കാലത്തിന് ശേഷം സവാളയുടെ വിലവർധന വീണ്ടും ഉയരുകയാണ്. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിൽ നിന്നാണ് പ്രധാനമായും പച്ചക്കറികൾ ജില്ലയിലേക്ക് എത്തുന്നത്. ജില്ലയ്ക്ക് പുറത്ത് സവാളയുടെ വില 70 രൂപയാണ്. മഹാരാഷ്ട്ര അടക്കമുള്ള പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഖാരിഫ് സ്റ്റോക്കുകൾ വിപണിയിൽ എത്താത്തതാണ് വിലവർധനവിന് കാരണം. പ്രധാന ഉൽപ്പാദക കേന്ദ്രങ്ങളിൽ മഴ വൈകിയതും ഉൽപ്പാദനം കുറയാൻ കാരണമായിട്ടുണ്ട്. ഒരു മാസം മുമ്പ് വരെ 1 കിലോ സവാളയ്ക്ക് വില 30 രൂപയായിരുന്നു. ഇന്ന് അതിൻ്റെ വില ഇരട്ടിയിലധികമായി. ദിവസങ്ങളായി നമുക്കറിയാം, ഇന്ന് കുത്തനെ വിലയുയർന്നുകൊണ്ടിരിക്കുകയാണ് സവാളയുടെയൊക്കെ സ്ഥിതികൾ. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ കാലയളവിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ വളരെ വിലക്കുറവായിരുന്നു. 10-35 രൂപയ്ക്ക് കൊടുത്ത് ഇന്നിപ്പോൾ 55-60 രൂപേൻ്റെ മേലെ സവാള ആകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ദീപാവലി ഉത്സവ സീസണിലേക്ക് കടക്കുന്നതിനിടെ ഉത്തരേന്ത്യയിലും ഉള്ളിവില വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് പച്ചക്കറികളുടെ വിലയും ഉയർന്നു. ഗാർഹിക അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാരെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. സി ഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.